ഹലോ നമസ്കാരം, ഞാൻ ഷാലു പ്രശാന്ത്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ചുരിദാറുകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആ ചുരിദാറുകൾ നിങ്ങൾക്കിടെ മുന്നിൽ ഇന്ന് കാണിക്കാം. എന്റെ ചുരിദാറുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞാൻ പല ഡിസൈനുകളാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അവയ്ക്കെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിച്ച് ഒരേ ഒരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. അപ്പൊ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചുരിദാറുകൾ എങ്ങനെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. കളറിലുള്ള ചുരിദാറാണ്. ഒരു ലൈറ്റ് ആഷ് കളറാണ് ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഒരു നെക്കിന്റെ വശത്തായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ റൗണ്ട് ഷേപ്പിൽ ഒരു നാല് ഫ്ലവർ അവിടെ ഇവിടേക്കായിട്ട് ഞാൻ കൊടുത്തേക്കാണ്. ആ നാല് ഫ്ലവറിനും ഡാർക്ക് മജന്ത കളറിലുള്ള ത്രെഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ക്രീമും വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഫില്ല് ചെയ്തേക്കാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചെറിയ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തിളക്കത്തിന് വേണ്ടി. ഇതൊരു പ്രത്യേക ലുക്കുള്ളൊരു ചുരിദാറാണ്. കാണാനും നല്ല ലൈറ്റ് ആഷിൽ ഡാർക്ക് കളർ നൂലുകളൊക്കെ വന്ന കാരണം ഭംഗിയുള്ളൊരു സംഭവമാണ്. ഇതിന് നമുക്ക് ഏത് ഷോള് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതായിട്ട് നമ്മൾ കാണിക്കുന്നത് യെല്ലോ കളറിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. യെല്ലോ കളറ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കളറാണ്. അതിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് നമ്മൾ പൂർത്തിയാക്കിയില്ല, ഒരു മുക്കാ ഭാഗത്തോളം കൊടുത്ത് നിർത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുള്ളിലൊക്കെ ചെറിയ ഫ്ലവറുകൾ വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ആ ഫ്ലവറിനൊക്കെ ഞാൻ റെഡ് കളറ് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മൂന്ന് ലെയറായിട്ടാണ് ഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുവിലുള്ള ഫ്ലവർ മാത്രം കുറച്ച് വലിപ്പത്തിൽ, ബാക്കി രണ്ട് സൈഡിലുള്ള ഫ്ലവറിനൊക്കെ ചെറിയ വലിപ്പത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഗ്രീൻ കളറ് ഫ്രഞ്ച് നോട്ട് തുന്നി കൊടുത്തു. ചെറിയ ബീഡ്സുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഷൈനിങ്ങിന് വേണ്ടി. നല്ല ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. കാണാനും നല്ല ലുക്കാണ്. അപ്പൊ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ചുരിദാറുകൾ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതും യെല്ലോ ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ചെയ്ത വർക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിനും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവർ എല്ലാം നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ നടുവിലത്തെ ഫ്ലവറിന് കുറച്ച് വലിപ്പമുണ്ടായി. ഈ ചുരിദാറുമ്പോൾ ഞാൻ ചെയ്തപ്പോൾ മൂന്ന് ലെയറിനും ഒരേ വലിപ്പത്തിലുള്ള ഫ്ലവറാണ് തുന്നി കൊടുത്തത്. ഗ്രീൻ കളറിൽ ഇടയ്ക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തിക്കാണ്. ഷുഗർ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേതിന് നമ്മൾ കുറച്ച് വലിപ്പമുള്ളത് ഫ്ലവർ കൊടുത്തു, ഇതിന് കുറച്ച് വലിപ്പം കുറവുള്ള മൂന്ന് ലെയറാക്കി കൊടുത്തു. അതായത് നമ്മൾ കാണാൻ പോകുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽപ്പെട്ട തുണിയുമ്പോൾ ചെയ്ത വർക്കാണ്. അതിനായിട്ട് ഞാൻ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഞാൻ വരച്ചു. അതിനുശേഷം ചെറിയ ചെറിയ ഫ്ലവറുകൾ തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. ആ ഫ്ലവറിനായിട്ട് ഞാൻ ഡാർക്ക് മജന്തയും ഡാർക്ക് ക്രീം കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നേരത്തെ നമ്മൾ വരച്ച വലിയ റൗണ്ടിനുള്ളിൽ ഫുള്ളും ചെറിയ ചെറിയ ഫ്ലവറുകളായിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നടുവിലൊക്കെ ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചുരിദാർ തന്നെയാണ്. ഇതിൻ്റെ നമ്മൾ ഡബിൾ കളറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കളറുകൾ ത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മാറി മാറി ഷോളുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനിപ്പോൾ ഡാർക്ക് ക്രീമോ അല്ലെങ്കിൽ ഡാർക്ക് മജന്തയോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും.
ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പിസ്ത ഗ്രീനിൽപ്പെട്ട ഒരു കളറാണ്. പിസ്ത ഗ്രീൻ തുണിയാണ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ റോയൽ ബ്ലൂ കളറുള്ള ത്രെഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ട്രയാങ്കിൾ ആകൃതിയാണ് ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ട്രയാങ്കിൾ ആകൃതി അത് നേരെയോ അല്ലെങ്കിൽ ചെരിച്ചോ പല തരത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തിരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അതിനുള്ളിലൊക്കെ ഡാർക്ക് ബ്ലൂ, അതായത് റോയൽ ബ്ലൂ കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ച് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടാണ്. അതിനുള്ളിലൊക്കെ ചെറിയ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിങ്ക് കളറ് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് കളറിലുള്ള ത്രെഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. അതിൽ ചെറിയ മിററൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മിററിന് ചുറ്റും ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട്, ഇത് ഫുള്ളും ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഞാൻ. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രഞ്ച് നോട്ടാണ്, പക്ഷെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഫ്രഞ്ച് നോട്ടാണെന്ന്. അപ്പം ഇത് കംപ്ലീറ്റും ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി മിററിൻ്റെ ഇപ്പുറത്തെ വശത്ത് ചെറിയ ഷുഗർ ബീഡ്സ്, അത് നമ്മൾ തുന്നി കൊടുക്കല്ല ഞാൻ ചെയ്തത്. ഞാൻ പൂവ് വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരെണ്ണം ഇപ്പുറത്തെ വസ്തുക്കാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇപ്പുറത്തെ വസ്തുക്ക് വെച്ചിട്ട് നമ്മൾ മാറി മാറി ചെയ്തിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള മിററുകൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരൈറ്റാണ്. നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഗ്രീൻ കളറിൽ പെട്ട തുണിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തതാണ്. മൂണിൻ്റെ ഷേപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ചെയ്തിരിക്കുന്ന ഫ്ലവറിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ബുള്ളിനോട്ട് വെച്ചിട്ടാണ് ഈ ഫ്ലവറുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലവറിൻ്റെ ലീഫിനൊക്കെ ബുള്ളിനോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും ചെറിയ ചെറിയ മജന്ത ഷെയ്ഡിലും ഈ ബ്ലൂ ഷെയ്ഡിലും നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബീഡ്സുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബുള്ളിനോട്ടും ഫ്രഞ്ച് നോട്ടും കൂടി ചേർന്ന് ഇടകലർന്ന് വരുന്ന ഒരു തരം വർക്കാണ്. ഇതും കാണാൻ നല്ല ലുക്കാണ്. ഇത് ബീഡ്സിൻ്റെ ഒരു ബീഡ്സ് കൂടുതൽ കൊടുത്തിട്ടുള്ള കാരണം ഇത് നല്ല ഷൈനിങ്ങും കൂടി ഉണ്ട്. ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.